നമസ്കാരം, കർമാനുസിലേക്ക് സ്വാഗതം. മാവേലിക്കരയിൽ പശുവിന്റെ അകിട് ചെത്തിമാറ്റിയ സംഭവത്തിൽ ദുരൂഹതകൾ. മാവേലിക്കര പുതിയകാവിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിന്റെ അകിടാണ് മുറിച്ചു മാറ്റിയത്. ഇത് പശുവിനെതിരായ അതിക്രമമോ സാമൂഹിക വിരുദ്ധരോ? കേരളത്തിൽ സജീവമാകുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നു. അകിടുകൾ മുറിച്ചു മാറ്റിയ ശേഷം തൊഴുത്തിൽ കയറി അക്രമികൾ കയറഴിക്കുന്നതിനിടെ ഒരു പശു ഓടി രക്ഷപ്പെട്ടു. രണ്ടാമത്തെ പശുവിന്റെ കാലുകൾ കെട്ടുന്നതിനിടെ ഉച്ചത്തിൽ നിലവിളിച്ചതോടെ വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അകിട് മുറിച്ച ശേഷം അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. പശുക്കളോട് ഈ പൈശാചികമായ ക്രൂരത കാട്ടിയത് എന്തിനാണെന്നാണ് വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത്. തെക്കൻ കേരളത്തിൽ മൃഗങ്ങളുടെ കഴുത്തറുത്ത് കൊല്ലുന്നത് വർഷങ്ങൾക്ക് മുൻപ് വാർത്തയായിരുന്നു. മൃഗങ്ങളെ കൊല ചെയ്ത് മനുഷ്യനെ കൊല്ലാനുള്ള പരിശീലനം നേടിയവരും നമ്മുടെ നാടിനെ നടുക്കിയിരുന്നു. പിന്നീട് ഇത് കണ്ടെത്തി നിർത്തലാക്കിയുമിരുന്നു. യുവാക്കളുടെ തീവ്രമായ ചിന്തകളാണ് അവരെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ യുവതലമുറകൾ എങ്ങോട്ടേക്കോ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ കൂടിയാണ് ഈ സംഭവങ്ങൾ. പശുവിന്റെ അകിട് മുറിച്ചു മാറ്റിയ ദ്രോഹ മനസ്സുകൾക്ക് സ്വന്തം പെറ്റമ്മയുടെ മാറുകൾ ഛേദിക്കാൻ പോലും മടിക്കാത്തവർ ആയിരിക്കും. എന്നാൽ ഈ സംഭവത്തിൽ തീവ്രവാദ പശ്ചാത്തലവുമായോ സാമൂഹിക ദ്രോഹികളുമായോ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്ന് മാവേലിക്കര പോലീസ് കർമാനൂസിനോട് പറഞ്ഞു. സംഭവസ്ഥലത്തെ CCTV കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. മനുഷ്യരോടുള്ള കൊടും ക്രൂരതകൾക്ക് പുറമെയാണ് ഇപ്പോൾ മിണ്ടാപ്രാണികളോടുള്ള ഈ കണ്ണില്ലാത്ത ക്രൂരതയും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.